നമസ്കാരം എല്ലാവർക്കും, ക്രിയേറ്റീവ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ പേപ്പർ കൊണ്ടുള്ളൊരു ബ്രേസ്ലെറ്റും കമ്മലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് പഴയ പേപ്പറാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്തോ ഒരു പ്രോജക്റ്റ് ചെയ്ത ഒരു പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഫോർ ഷീറ്റ് ആകുമ്പോഴത്തേനും കൂടി കട്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തത്. എന്നിട്ട് അതിങ്ങനെ നീളത്തിൽ വയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു ഹാർഡ് ബോർഡിൻ്റെ എന്തെങ്കിലും കട്ടിയുള്ള ഒരു പീസ് വയ്ക്കണം. കാരണം നമ്മൾ തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടിയിൽ വല്ല ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ, ഹാർഡ് ബോർഡ് വെച്ചിട്ടില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് പോവും. അപ്പോൾ അത് കാരണം ഒരു കട്ടിയുള്ള ഹാർഡ് ബോർഡ് അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഒരറ്റത്തുനിന്ന് ഓരോ സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. ഒരു സെൻറ്റിമീറ്റർ വീതം അറ്റം വരെ മാർക്ക് ചെയ്യുക. അതുപോലെ അപ്പുറത്തെ സൈഡും ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് പോവുക. ഇത് നമുക്ക് ഒരു സെൻറ്റിമീറ്റർ തന്നെ വേണമെന്നില്ല. വേണമെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കാം. നമുക്ക് ബീഡ്സിൻ്റെ നീളത്തിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചും എടുക്കാം. എന്നിട്ട് ഒരു മൂലയിൽ നിന്ന് ആ 1 സെൻറ്റിമീറ്റർ വരച്ചതിലേക്ക് ചെരിച്ചിട്ട് വരയ്ക്കുക. വരയ്ക്കണ്ട, നമ്മൾ തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് ഈ സ്കെയിലാണ്. നമ്മൾക്ക് സ്റ്റീലിൻ്റെ സ്കെയിൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം ഈ കട്ടർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിലാകുമ്പോൾ കട്ട് ചെയ്ത് പോവും. അത് കാരണം സ്റ്റീലിൻ്റെ സ്കെയിൽ എടുത്താൽ മതി. അപ്പം നമ്മൾ ഒരു മൂലയ്ക്കിൽ നിന്ന് ആ 1 സെൻറ്റിമീറ്ററിലേക്ക് ചെരിച്ച് വരച്ചു. അതുപോലെ ഈ മൂലയിൽ നിന്ന് മറ്റേ 1 സെൻറ്റിമീറ്ററിലേക്ക് ചെരിച്ച് വരയ്ക്കുക. അങ്ങനെ ചെരിച്ച് ചെരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ. അതിനുശേഷം മുകളിലത്തെ മൂലയിൽ നിന്ന് അടിയിലത്തെ 1 സെൻറ്റിമീറ്ററിലേക്ക് ചെരിച്ച് വരയ്ക്കുക. പിന്നെ മുകളിലത്തെ 1 സെൻറ്റിമീറ്ററിലേക്ക് അടിയിലത്തെ മൂലയിൽ നിന്ന്. അങ്ങനെ ഒന്ന് മാറി തിരിച്ചും മറിച്ചും വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ. അപ്പം നമുക്ക് വേണ്ട ബീഡ്സിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കണം. എത്ര എണ്ണം വേണമെന്ന് നോക്കിയിട്ട് അത്ര എണ്ണം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരുമിച്ച് നമുക്ക് ബീഡ്സാക്കി എടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ കുറച്ചെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതുകൊണ്ടാണ് റോൾ ചെയ്തിട്ട് ബീഡ്സാക്കണത്. അപ്പോൾ ടൂത്ത് പിക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഈ പേപ്പർ വയ്ക്കുക. എന്നിട്ടത് കറക്റ്റായിട്ട് സെൻറ്റർ നോക്കിയിട്ട് മടക്കി പോവുക ചെയ്യുന്നത്. ആദ്യം ഒന്ന് റോൾ ചെയ്തിട്ട് പിന്നെ ഈ സെൻറ്ററിൽ പശ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് തന്നെ പശ വയ്ക്കണ്ട, ഒന്ന് റോൾ ചെയ്തതിൻ്റെ ശേഷം പശ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ പശയുള്ള ഭാഗമൊക്കെ ഒട്ടിയിരിക്കും, അഴിഞ്ഞു പോരില്ല. ഇങ്ങനെ അറ്റം വരെ ഒരേ സെൻറ്ററാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് പേപ്പർ ആദ്യം നല്ല വീതിയിൽ പിന്നെ വീതി കുറഞ്ഞ് കുറഞ്ഞിട്ടാണ് വരണത്. അപ്പോഴാണ് ആ ബീഡിൻ്റെ ഷേപ്പ് വരുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് സെൻറ്റർ തന്നെ നോക്കി റോൾ ചെയ്ത് പോവുക. അപ്പോഴാണ് സെൻറ്ററിലേക്ക് വരുമ്പോൾ നല്ല ചെറുതായി വന്ന് ആ ഒരു ബീഡ് ഷേപ്പ് വരുള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ കയ്യുമ്പോൾ പശയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പശയായി കഴിഞ്ഞാൽ പിന്നെ പേപ്പർ കൈമൊട്ടി പിടിക്കുകയും ചെയ്യും. പേപ്പറുമേ നമ്മുടെ കൈമലത്തെ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതാവും. അപ്പോൾ പരമാവധി കൈമലക്ക് പശയാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം പശ തേച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇത് മുഴുവൻ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ബീഡ് റെഡിയായി. ഇതുപോലെ നമുക്ക് എല്ലാ ബീഡ്സും ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയാണ് ബീഡ്സിൻ്റെ ഷേപ്പ് വരുന്നത്. പിന്നെ ഈ ബീഡ്സ് റോൾ ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ റോൾ ചെയ്യണം, അല്ലെങ്കിൽ ബീഡ്സിൻ്റെ ഷേപ്പ് ഒരേപോലെ വരില്ല. അപ്പോൾ അത് റോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് സെൻറ്റർ തന്നെ അല്ലേ എന്ന് നോക്കി നോക്കിയിട്ട് വേണം റോൾ ചെയ്യാൻ. ഇപ്പം ഞാനിവിടെ ഒരു 15 ബീഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനൊരു ടൂത്ത് പിക്കിൽ ബീഡ്സ് വെച്ചിട്ടാണ് കളർ ചെയ്യണത്. അപ്പം ഇങ്ങനെ ബീഡ്സ് വെച്ചിട്ട് കളർ ചെയ്യാം. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ ഒരു ബീഡ് വെച്ചിട്ട് കളർ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് 2 ബീഡൊക്കെ വെച്ചിട്ട് കളർ ചെയ്യാം. ആദ്യം ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനൊക്കെ ഓരോ ബീഡ്സ് വെച്ചിട്ട് കളർ ചെയ്താൽ മതി. ആദ്യം തന്നെ ബീഡ്സ് മൊത്തം ലെമൺ യെല്ലോ പെയിൻറ് ചെയ്യുക. അപ്പോൾ പെയിൻറ് ചെയ്യണ സമയത്ത് പെയിൻറ് കട്ടയായിട്ട് നിൽക്കാണ്ട് നോക്കണം. അപ്പോൾ കട്ടയായ ഭാഗം വലുതുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ കറക്റ്റാക്കിയിട്ട് നീറ്റാക്കിയിട്ട് പെയിൻറ് ചെയ്തിട്ട് പോകണം. മഞ്ഞ ഫുള്ള് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങണിക്കാട്ടി മുമ്പ് തന്നെ അതിൽ ബ്ലൂ കളറ് പെയിൻറ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഒരു മിക്സ് ചെയ്തിട്ടുള്ള കളറ് വരുള്ളൂ. ഉണങ്ങിയിട്ട് ചെയ്യുമ്പോൾ ആ ബ്ലൂ കളറ് അതേ കളറായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഉണങ്ങണിക്കാട്ടി മുമ്പ് മിക്സ് ചെയ്ത് അടിച്ച് കൊടുക്കുമ്പോഴാണ് പെയിൻറ് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറ് വരുള്ളൂ. അപ്പോൾ ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്
പെയിൻറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പെയിൻറ് ചെയ്ത മുത്തുകളൊക്കെ ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചാരി വെക്കുകയാണ് വേണ്ടത്, കാരണം മുത്ത് താഴത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചാരി വെക്കണം. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് ടൂത്ത് പിക്കിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നമുക്ക് എല്ലാ മുത്തുകളും കളർ ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ കളർ മാത്രമല്ല ഇഷ്ടമുള്ള കളർ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു കളർ ചെയ്തു എന്നുള്ളൂ. നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ആദ്യമേ ഗോൾഡൻ കളർ അടിക്കാം, അങ്ങനെ വെറൈറ്റി വെറൈറ്റി കളറുകൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പച്ചമലത്തെ മാത്രമാണ് കാണിച്ചു തരുന്നത്. ഞാൻ വേറെ മാലയൊക്കെ ചെയ്യുമ്പോൾ ആ ഡിസൈനൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാ മുത്തുകളും പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡിലാണ് ഈ ബീഡ്സൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ ഈ ബീഡ്സിന് ഇന്ന് തിളക്കം കിട്ടാനായിട്ട് ഫെവിക്കോള് നമ്മൾ തേച്ച് കൊടുക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഫെവിക്കോൾ എടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ ബീഡ്സും വലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫെവിക്കോള് തേക്കുമ്പോൾ കട്ടിയിൽ തേക്കാൻ പാടില്ല. ഒന്ന് വെള്ളമാക്കിയതിന് ശേഷം നന്നായി ഡൈലൂട്ട് ചെയ്തതിന് ശേഷമാണ് തേച്ച് കൊടുക്കുക. അപ്പോഴാണ് ആ നല്ല തിളക്കത്തിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ഫെവിക്കോള് ഡൈലൂട്ട് ചെയ്തിട്ട് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇത് വാർണിഷ് അടിക്കുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് തന്നെയാണ് ഫെവിക്കോളിന് കിട്ടണത്. അപ്പോൾ നമ്മൾ പേപ്പറിലൊന്നും വാർണിഷ് അടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണത്. എന്നിട്ട് ഈ ഓരോന്നും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചാരി വെക്കണം. മുത്ത് താഴത്ത് ഒട്ടിയിരിക്കാൻ പാടില്ല, അതുകൊണ്ട് ഉണങ്ങണത് വരെ നന്നായിട്ട് ചാരി വെക്കണം. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ടൂത്ത് പിക്കിൽ നിന്ന് ഈ ബീഡ്സ് എടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ ഈ എല്ലാ ബീഡ്സും ഫെവിക്കോള് തേച്ചിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക്കാണ്. അതിന് 25 രൂപ കൊണ്ടാണ് വില ഉള്ളൂ. പിന്നെ ഗോൾഡൻ ബീഡാണ് എടുത്തേക്കണത്. അത് ഏത് വലിപ്പത്തിലുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഈ ഇലാസ്റ്റിക് നമ്മൾ നീളത്തിൽ മുറിച്ചെടുക്കുക. കറക്റ്റ് അളവിലല്ല, കുറച്ചധികം നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് കോർത്തതിന് ശേഷം നമ്മൾ കൈമ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് അളവ് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ ഇലാസ്റ്റിക്കൊക്കെ റോളായിട്ട് തന്നെയാണ് കിട്ടുള്ളൂ, കുറച്ചൊന്നായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു റോള് വാങ്ങി വെക്കിയാലും നമുക്ക് കുറേ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനുള്ളത് കിട്ടും. എന്നിട്ട് ആദ്യം ഒരു മുത്ത് കോർത്തയിൽ കൂടെ ഒന്ന് കെട്ടിടുക. ആ മുത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് അറ്റത്ത് കെട്ടിടണം, അല്ലെങ്കിൽ നമ്മൾ കോർക്കണത് മുഴുവൻ അപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തോട്ട് പോവും. ആദ്യം ഒരു കെട്ടിട്ട് വെക്കുകയാണെങ്കിൽ അത് പോവില്ല. എന്നിട്ട് ആദ്യം ഒരു പേപ്പർ ബീഡ്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു പേപ്പർ ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്, അങ്ങനെ ഒന്നിടവിട്ടിട്ട് കോർത്ത് കോർത്ത് പോവുക. കുറച്ച് കോർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യുമൊന്ന് വെച്ച് നോക്കണം എത്ര ഈ അളവ് എത്തിയോന്നൊന്ന് നോക്കിയിട്ട് വേണം പിന്നെ കോർക്കാൻ. അപ്പോൾ അളവായിട്ടില്ലെങ്കിൽ വീണ്ടും മുത്തിട്ടിട്ട് അളവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാക്കി എടുക്കുക. ഇപ്പോൾ കൂടുതൽ മുത്തുണ്ടെങ്കിൽ അതിൽ മുത്ത് എടുത്തിട്ട് വേണം കൂട്ടിക്കെട്ടണമെങ്കിൽ. ഇപ്പം അത് കറക്റ്റ് അളവായിട്ടുണ്ട്, കൈമ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് അളവാണ്. ഇനി ഇത് രണ്ട് ഭാഗം കൂടിയിട്ട് കൂട്ടിക്കെട്ടാം. അപ്പോൾ നമ്മൾ സാധാരണ കെട്ടിടുന്ന പോലെ തന്നെ 2-3 പ്രാവശ്യം കെട്ടിട്ട് കൊടുത്താൽ മതി ഇതൊപ്പം പിടിച്ചിട്ട്. അപ്പോൾ ആ തെറ്റത്തുള്ള ആ മുത്ത് ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നത്, അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് കെട്ടിടുന്നത്. അപ്പോൾ ഇത് ഇലാസ്റ്റിക് ആയ കാരണം പെട്ടെന്ന് അഴിഞ്ഞു പോരും. അപ്പോൾ നന്നായി മുറുക്കി തന്നെ 2-3 പ്രാവശ്യം കെട്ടിടണം. നല്ല ടൈറ്റായിട്ട് തന്നെ വരുന്ന വരെ നമ്മൾ കെട്ടിട്ടിട്ട് വേണം വെട്ടിക്കളയാൻ ബാക്കിയുള്ള നൂല്. അപ്പോൾ കെട്ടിട്ടതിന് ശേഷം, രണ്ട് കെട്ടിട്ടതിന് ശേഷം നമ്മളൊന്ന് ഇട്ട് നോക്കുക. കാരണം എല്ലാതും കഴിഞ്ഞിട്ട് ഇട്ട് നോക്കുമ്പോൾ ഇനി പാകം അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് കെട്ടിട്ടിട്ട് ഇത് വെട്ടിക്കളയുമ്പോൾ തെറ്റത്ത് വെച്ചിട്ട് വെട്ടാൻ പാടില്ല. കാരണം ഇത് ഈ ഒരു സൈഡിൽ കൂടെ ബീഡ്സിൻ്റെ ഒരു 3-4 ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അപ്പുറത്തോട്ട് കടത്തിയിട്ട് വേണം വെട്ടിടണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അഴിഞ്ഞു പോരും. അപ്പോൾ കുറച്ച് അപ്പുറത്തോട്ടൊന്ന് കോർത്തതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ കോർക്കുക. എന്നിട്ട് അറ്റത്തുനിന്ന് വെട്ടിക്കളയുക. അപ്പോൾ പെട്ടെന്ന് അഴിഞ്ഞു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 4 മുത്ത് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കമ്മൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
അപ്പൊ കമ്മലുണ്ടാക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് വേണ്ടത്. ഫ്യൂ സ്റ്റാറും ഗോൾഡൻ മുത്തും ഒരു കൊളുത്തുമാണ് വേണ്ടത്. അപ്പൊ ഇതുകൊണ്ട് ഒരു കമ്മലും കൂടി ഉണ്ടാക്കാം. പിന്നെ ഇതിന് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് മാലയും ഉണ്ടാക്കാം കേട്ടോ. കുറെ ബീഡ്സ് വെച്ചിട്ട് കോർത്ത് കോർത്തിട്ട് നമുക്ക് മാല ഉണ്ടാക്കാം. അത് വേറൊരു തരത്തിൽ മാല ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അത് വെച്ചിട്ട് ഈ പേപ്പർ ബീഡ് കൊണ്ട് നമുക്ക് മാലയും ഉണ്ടാക്കാം. ഇപ്പം ഞാൻ മാല കുറേ സമയം എടുക്കണ കാരണമാണ് മാല ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അതിൻ്റെ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് മാല ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏത് കളറിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മളൊരു ഫ്യൂ സ്റ്റാർ എടുത്തിട്ട് ആദ്യം ഒരു ചെറിയ ഗോൾഡൻ മുത്ത് കോർക്കുക, പിന്നെ ഒരു പേപ്പർ ബീഡും, പിന്നെ നമ്മൾ ഒരു വലിയ ഗോൾഡൻ മുത്തും കോർക്കണം. അതിന് ശേഷമാണ് നമ്മൾ കൊളുത്ത് കോർത്തിടുന്നത്. ഒക്കെ കൊളുത്തിയിടുകയാണ് ചെയ്യണത്. ഇതിൽ കോർത്ത് പോയതിന് ശേഷമാണ് നമ്മൾ എക്സ്ട്രാ ഉള്ള ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് അത് വളച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഫ്യൂ സ്റ്റാറിൽ ചെറിയ ഗോൾഡൻ മുത്ത്, പിന്നെ ഒരു പേപ്പർ ബീഡ്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ് തന്നെ വലുത്, പിന്നെ കൊളുത്ത്. ഇതൊക്കെ കോർത്തതിന് ശേഷം നമ്മൾ ഈ എക്സ്ട്രാ ഉള്ള ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് വളച്ച് കൊടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ. ഒരു ലോക്കാക്കിയിട്ട് വെക്കുക. നമ്മൾ ആദ്യത്തെ കമ്മലിന് ചെയ്ത പോലെ തന്നെയാണ് ഇത് ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതിൽ വിശദമായിട്ട് ലോക്ക് എങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പറ്റുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ച് ക്ഷമ വരും ചെയ്യും. ഈ മൊബൈലും ടിവിയും കണ്ടിരിക്കുന്ന സമയം എന്തെങ്കിലും അവർക്ക് ഉപകാരത്തിലേക്കാവും. അപ്പോൾ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് നോക്കുക. പിന്നെ ഞാനിപ്പോൾ വെക്കേഷനിൽ കുട്ടികൾക്കായിട്ട് കുറേ ക്രാഫ്റ്റുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാവുന്ന, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന വർക്കുകളാണ് ഞാൻ കാണിച്ചു തരിക. അപ്പോൾ അവരെ റെഗുലറായിട്ട് അതൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.